ഞാൻ മുന്നോട്ട് നീങ്ങി. പോകും വഴി ശവക്കല്ലറകൾ ഇടിഞ്ഞതാണ പോലെയുള്ള പൊത്തുകൾ അവിടെവിടെയായി കണ്ടു. ഈ കാടിന്റെ ഉള്ളിലേക്ക് ആരോ എന്നെ വലിച്ചു കൊണ്ടുപോകും പോലെ കയ്യിൽ ക്യാമറയുമായി ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. മൂന്നാറിൽ നിന്നും മറയൂർ വഴി കാന്തല്ലൂരിലേക്കുള്ള യാത്ര പ്രകൃതിയുടെ ദൃശ്യവിസ്മയ ചാരിതകൾ കൊണ്ട് സമ്പന്നമാണ്. അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും മാനമുട്ടയുള്ള മലകളും അതിൽ നിന്നുദ്ഭവിക്കുന്ന ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളും താഴ്വാരങ്ങളിലെ ഗ്രാമക്കാഴ്ചകളും അതിമനോഹര പാതയും അതിനെ അതിരിടുന്ന പൂമരങ്ങളും ഒക്കെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ചന്ദനമരക്കാടുകളുടെ കേളിഗൃഹമായ മറയൂരിൻ്റെ മണ്ണിൽ പ്രവേശിക്കും. റോഡിന് സമീപത്തായി തിങ്ങി നിറഞ്ഞ ചന്ദനമരങ്ങളുടെ നീണ്ട നിര ഒട്ടൊന്നുമല്ല സഞ്ചാരികളെ അത്ഭുതപ്പെടുത്തുന്നത്. അവിടം പിന്നിട്ട് കേരളത്തിൻ്റെ കാർഷിക ഗ്രാമമായ കാന്തല്ലൂരിലേക്ക് പോകാം. കാന്തല്ലൂരിലേക്കുള്ള യാത്രയിലാണ് ശിലായുഗകാലത്തെ മുനിയറകൾ നിറഞ്ഞ ഒരിടം നമ്മൾ അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത്. ചരിത്രവിസ്മയങ്ങളുടെ നാൾവഴികൾ തേടിപ്പോകുന്നവർക്കുള്ള സ്വർഗഭൂമിയാണ്. ഞാൻ കൂടെയുള്ള കുടുംബത്തെ വണ്ടിയിലിരുത്തി ഒറ്റയ്ക്കാണ് മുനിയറകൾ കാണാൻ ഇറങ്ങിയത്. 10 രൂപ ടിക്കറ്റ് എടുത്ത് നമുക്കിവിടെ പ്രവേശിക്കാം. മഴക്കാറുകൾ കൊണ്ട് മൂടിക്കിട്ടിയ ശോകമൂകമായ അന്തരീക്ഷത്തിന്റെ ആദ്യ ദർശനത്തിൽ തന്നെ വല്ലാത്ത നെഗറ്റീവ് എനർജി ജനിപ്പിക്കുന്ന ഒരിടം. ഒരു മനുഷ്യജീവികളെപ്പോലും അവിടെയെങ്ങും കാണാനില്ല. മുനിയറകൾക്ക് അടുത്തേക്കുള്ള വഴി സൂചിപ്പിക്കുന്ന ഫലകങ്ങൾ അവിടെവിടെയായി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വഴിതെറ്റി ഞാനൊരു കുറ്റിക്കാട്ടിനുള്ളിൽ പ്രവേശിച്ചു. അറിയാതെയാണെങ്കിലും ഞാൻ ചെന്നുപെട്ടത് ഉള്ളിൽ ഭയം ജനിപ്പിക്കുന്ന ഒരു കാടിനുള്ളിനായിപ്പോയി. ഉള്ളിലേക്ക് കണ്ട വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നീങ്ങി. പോകും വഴി ശവക്കല്ലറകൾ ഇടിഞ്ഞതാണ പോലെയുള്ള പൊത്തുകൾ അവിടെവിടെയായി കണ്ടു. ആദ്യം കരുതിയത് ഇതാണ് മുനിയറകൾ എന്നാണ്. പക്ഷേ ഇത് കല്ലറകൾ തന്നെയാണെന്ന് പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാടിന്റെ ഉള്ളിലേക്ക് ആരോ എന്നെ വലിച്ചു കൊണ്ടുപോകും പോലെ കയ്യിൽ ക്യാമറയുമായി ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. കുറച്ചു ചെന്നപ്പോൾ വഴി അവസാനിച്ചു. ഉള്ളിൽ ചെറിയ ഭീതി നിറഞ്ഞു. എന്റെ പിന്നിൽ ആരോ ഉള്ള പോലെയൊക്കെ ഒരു തോന്നൽ. ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ എനിക്ക് ഭയമായി. കാട്ടിനുള്ളിൽ നിന്നും ഏതോ വന്യമൃഗങ്ങളുടെ എന്ന പോലെ ഞരക്കങ്ങൾ കേട്ടു. പിന്നെ അവിടെ അധിക സമയം നിന്നില്ല. വന്ന വഴി വളരെ പെട്ടെന്ന് ഉള്ളിലേക്ക് നടന്നു. പക്ഷെ ആരോ പിന്നിലേക്ക് വലിക്കുന്ന പോലെ ഒരു തോന്നൽ. സർവശക്തിയും എടുത്ത് ഞാൻ കാട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ശിലായുഗകാലത്തിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്ന മുനിയറകൾ ഈ മേഖലയിൽ ധാരാളമായി കാണാം. 3 പാറക്കല്ലുകൾ കുത്തിനെ ഭൂമിയിൽ ഉറപ്പിച്ച് അതിനു മുകളിൽ പാറക്കല്ല് സ്ഥാപിച്ചാണ് മുനിയറകൾ നിർമ്മിച്ചിരിക്കുന്നത്. മുനിയറകളുടെ മുൻവശത്തായി സ്ഥാപിച്ചിരിക്കുന്ന പാറക്കല്ലിന് കിളിവാതിൽ പോലെ അർദ്ധവൃത്താകൃതിയിൽ ഒരു ദ്വാരം നിർമ്മിച്ചിരിക്കുന്നതായി കാണാം. ശിലായുഗ നിർമ്മിതികൾ ഏതാണ്ട് BC 3000 BC 14000 ഇടയിൽ നിർമ്മിച്ചവയാണെന്ന് കരുതപ്പെടുന്നു. തമിഴ്നാട്ടിലെ പഴനിമലയിൽ കാണപ്പെടുന്ന മുനിയറകൾക്ക് മറയൂർ കാന്തല്ലൂർ മേഖലയിലെ മുനിയറകളുമായി സാമ്യമുണ്ട്. ശിലായുഗകാലത്ത് ഇവിടം ഭരിച്ചിരുന്ന പാണ്ഡ്യന്മാർ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നാണ് ആദിവാസി ജനങ്ങൾക്കിടയിൽ മുനിയറകളെ പറ്റി പറയുന്ന കഥ. ഈ മുനിയറകൾ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിനായി ആദിമനുഷ്യർ ഉപയോഗിച്ചിരുന്നതായും അതിനുവേണ്ടി നിർമ്മിച്ചവയാണെന്നും കരുതപ്പെടുന്നു. എന്നാൽ മുനിമാർ തപസനുഷ്ഠിക്കാൻ നിർമ്മിച്ചവയാണ് ഈ മുനിയറകൾ എന്നും പറയപ്പെടുന്നു. മുനിയറകൾക്ക് സമീപഭാഗങ്ങളിൽ നിന്നും ഭൂമിക്കടയിൽ നിന്നും ചുവന്ന കറുത്ത നിറത്തിലുള്ള വലിയ മൺകുടങ്ങളിൽ ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വലിയ മൺകുടങ്ങൾ ആ കാലത്ത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്നവയാണെന്നും പറയപ്പെടുന്നു. 100 ആണ്ടുകളുടെ ചരിത്രമുള്ള ഈ പുരാവസ്തുക്കളുടെ ശേഷിപ്പുകളും അത് നിലകൊള്ളുന്ന ഇടവും അതിന് യോജിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി സംരക്ഷിക്കാവുന്നതേയുള്ളൂ. എന്നാൽ ഉപേക്ഷിക്കപ്പെട്ട ഏതോ പ്രേതഭൂമിയെ അനുസ്മരിപ്പിക്കുന്ന വിധം കാടും കാട്ടുചെടികളും കൊണ്ടുമൂടി ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തോടെ നിലകൊള്ളുന്ന അവസ്ഥയാണിവിടെ. ഇതുപോലെയുള്ള ചരിത്ര ശേഷിപ്പുകൾ വേണ്ടവിധം സംരക്ഷിക്കപ്പെടാതിരിക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന നീതികേട് തന്നെ. ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. താങ്ക് ഫോർ വാച്ചിങ്.